അയോധ്യ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും കേസ് കോടതിയിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കായി പള്ളി നിർബന്ധമല്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ഇസ്മയിൽ ഫറൂഖി കേസിലെ വിധിന്യായത്തിൽ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് സംഘടനകളുടെ വാദം ഈ വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ച് തീരുമാനം വന്ന ശേഷമേ കേസ് എന്നാണ് ആവശ്യം കേസിൽ ഭരണഘടനാ ാണ് കേന്ദ്ര സർക്കാരിന്റെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉത്തരവിറക്കുന്നതിൽ വിയോജിപ്പില്ലെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു തികച്ചും ഭൂമി തർക്കം മാത്രമായാവും അയോധ്യയിലെ ബാബറി മസ്ജിദ് ഭൂമി തർക്ക കേസ് പരിഗണിക്കുകയെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട രാമായണം രാമചരിതമാനസം ഭഗവത്ഗീത ഉൾപ്പെടെ മൊത്തം അഞ്ഞൂറ്റി ഇരുപത്തിനാല് രേഖകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കഴിഞ്ഞ തവണ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അയോധ്യയിലെ രണ്ട് ദശാംശം രണ്ട് ഏഴ് ഏക്കർ തർക്കഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും നിർമോഹി അഘാഠയ്ക്കുമായി മൂന്നായി വിഭജിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പതിന് വിധിച്ചിരുന്നു മൂന്നംഗ ബെഞ്ചിന്റേതായിരുന്നു വിധി വിധിക്കെതിരെ നിർമോഹി ഹിന്ദു മഹാസഭ ജമീതുലുമാ ഹിന്ദ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് തുടങ്ങിയവയുടേതും അൻസാരി എന്ന വ്യക്തിയുടേതുൾപ്പെടെ പതിമൂന്ന് ഹർജികളാണ് സുപ്രീംകോടതിയിലുള്ളത് ഡെസ്ക് ജീവൻ